ഒന്നാം പിണറായി മന്ത്രിസഭയിൽ തിളങ്ങുന്ന പ്രകടനം കാഴ്ചവെച്ച ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർക്ക് പകരം മന്ത്രിസ്ഥാനത്തേക്ക് സി പി എം പരിഗണിക്കുന്നത് വീണ ജോർജിനെ വിദ്യാഭ്യാസ വകുപ്പ് ആർ ബിന്ദുവിനും ധനകാര്യം കെ എൻ ബാലഗോപാലിനും നൽകണമെന്ന നിലയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എം വി ഗോവിന്ദൻ കെ രാധാകൃഷ്ണൻ ഒപ്പം സെക്രട്ടേറിയറ്റ് അംഗമായ പി രാജീവ് ഇവർ പേർക്കും പ്രധാന വകുപ്പുകളാകും മന്ത്രിസഭയിൽ ലഭിക്കുക തദ്ദേശ സ്വയംഭരണം വ്യവസായം നിയമം പൊതുമരാമത്ത് വൈദ്യുതി വകുപ്പുകളിൽ ഇതിലേതെങ്കിലും ആകും ഇവർ നിയോഗിക്കപ്പെടുക മുൻപരിചയമുള്ളതിനാൽ പാർലമെന്ററി കാര്യം കൂടി കെ രാധാകൃഷ്ണന് നൽകാനും ഇടയുണ്ട് സജി ചെറിയാനും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്ന് ലഭിച്ചേക്കും ആർ ബിന്ദുവിന് വിദ്യാഭ്യാസവും വീണ ജോർജിന് ആരോഗ്യവും ലഭിക്കാൻ സാധ്യതയുമുണ്ട് വി എൻ വാസവന് എക്സൈസും വി ശിവൻകുട്ടിക്ക് ദേവസ്വത്തിന് പുറമെ സഹകരണം തൊഴിൽ എന്നീ വകുപ്പുകളും ലഭിച്ചേക്കും ടൂറിസം സ്പോർട്സ് യുവജനകാര്യം എന്നീ വകുപ്പുകൾ മുഹമ്മദ് റിയാസിന് കിട്ടാനാണ് സാധ്യത ഏറെ പിണറായി സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് സി പി എം മന്ത്രിമാരുടെ വകുപ്പുകളായിരിക്കും ആദ്യം തീരുമാനിക്കുക തുടർന്ന് ഘടകകക്ഷികൾക്ക് നൽകേണ്ട വകുപ്പുകൾ നിശ്ചയിക്കും പുതിയതായി എത്തിയ കേരളാ കോൺഗ്രസ് എമ്മിനും ജനാധിപത്യ കേരള കോൺഗ്രസിനും ഐ എൻ എല്ലിനും വകുപ്പ് കണ്ടെത്തണം രാമചന്ദ്രൻ കടന്നപ്പള്ളി ആദ്യ ടൈമിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന തുറമുഖം പൊതുവകുപ്പിൽ വന്നേക്കും പ്രധാന വകുപ്പുകളായ റവന്യൂവും കൃഷിയും സിവിൽ സപ്ലൈസും തുടർന്നും സി കൈവശം വെച്ചേക്കും വനംവകുപ്പ് വിട്ടു നൽകാൻ അവർ സന്നദ്ധത അറിയിച്ചിട്ടുമുണ്ട് പകരം രജിസ്ട്രേഷനാണ് താല്പര്യപ്പെടുന്നത് അതിലും ഇന്ന് തീരുമാനമായേക്കും മുന്നണിയിലെ മൂന്നാമത്തെ കക്ഷി എന്ന നിലയിൽ ജലസേചനം വൈദ്യുതി പൊതുമരാമത്ത് ഇതിലേതെങ്കിലും ഒരു വകുപ്പ് റോഷിയഗസ്റ്റിന് നൽകിയേക്കും എൻ സി പിയുടെയും ജെ ഡി എസിൻ്റെയും വകുപ്പുകളിൽ മാറ്റമുണ്ടായേക്കാം ആൻ്റണി രാജുവിന് ഫിഷറീസ് വകുപ്പും നൽകിയേക്കും പ്രധാന വകുപ്പുകളായ ധനകാര്യം തദ്ദേശ സ്വയംഭരണം വ്യവസായം ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ വകുപ്പുകൾ സി പി എം തന്നെ തുടർന്നും വഹിക്കും ധനകാര്യം കെ എൻ ബാലഗോപാലിന് ലഭിക്കാനാണ് സാധ്യത ഏറെയും സി പി ഐയിൽ കെ രാജന് റവന്യൂ വകുപ്പും പി പ്രസാദിന് കൃഷിയും ജി ആർ അനിലിന് സിവിൽ സപ്ലൈസും ചിഞ്ചുറാണിക്ക് മൃഗസംരക്ഷണം ഭവന നിർമ്മാണം എന്നീ വകുപ്പുകളും കിട്ടാനാണ് സാധ്യത ന്യൂസ് ഡെസ്ക് ലോഗിൻ കേരള